welcome back to my channel. Appa innathe video vandu or first cry haul video aanu ṭo. Idu or dress haul alla. Njan kaanikkan povunnathu ente moolku vaangichittulla korchu books aanu. Appa ennodu korchu perukku chodichittundayirunnu first cry il ninnulla dress hauls iniyum cheyyunne. Inshallah njan cheyya ṭo. Appa egadesham njan ente moolde kayil ippulla collections okke njan kaanichittu rendu huge first cry haul cheyidittunde ṭo. Clothing haul cheyidittunde. Appa ini kore per comment cheythu iniyum adu pole hauls cheyanannu. Appa njan ente sister-inte magal unde avalku 3 vayasu. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് ട്ടോ അപ്പോൾ ഇപ്പോ അവളിപ്പം നമുക്ക് ഇതൊരു 4 ഇയേഴ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ബുക്സ് ആണ് അപ്പോൾ ഞാൻ അവൾക്ക് 5 ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി അവൾക്ക് റീഡിംഗിനോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ അവൾക്ക് വായിക്കാനൊന്നും അറിയില്ല പക്ഷെ അവർ ഈ ലെറ്റേഴ്സ് ഫണറ്റിക് സൗണ്ട്സ് വെച്ചിട്ടല്ല അവർ പഠിക്കുക അപ്പോൾ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അവൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഈ രണ്ട് ബുക്കിൻ്റെ സെറ്റുകളാണ് ട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ടോട്ടൽ 18 ബുക്സ് ആണ് ഉള്ളത് അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ കറൻ്റ്ലി റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ദ മാജിക്കൽ വേൾഡ് ഓഫ് ബെൻസി ആൻഡ് ബോസോ അപ്പോൾ ഇത് ഞങ്ങൾ വായിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ബുക്സ് ആണ് കേട്ടോ ഇതിനകത്ത് 8 ബുക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബുക്കാണ് പക്ഷേ ഇതിമേൽ കണ്ടോ ഞാൻ ടാപ്പ് ഒട്ടിച്ച് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുക്സ് കുറച്ച് കാരണം ഇത് കട്ടിയില്ലാത്ത ബുക്സ് അല്ല അപ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഞാൻ ടാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്തതാണ് കേട്ടോ വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല അങ്ങനെ കവർ ചെയ്തതാണ് അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് ഞങ്ങൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതും കവർ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ സെറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഒന്നായിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ ഓരോ ബുക്സ് വെച്ചിട്ടാണ് കേട്ടോ വായിക്കാറുള്ളത് ഇതിൽ ഒരുപാട് ഗുഡ് മാനേഴ്സ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിനകത്ത് ബെന്നി ഉണ്ട് ബൂസോ ഉണ്ട് ബൂസോ എന്ന് പറയുന്നത് ബെന്നിയുടെ ഒരു ടോയ് ആണ് കേട്ടോ ഒരു സ്റ്റഫ്ഡ് ടോയ് ആണ് അതിന് ബെന്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്ത് ബെന്നി മന്ത്രം ചൊല്ലിയിട്ട് ആ ഒരു ടോയിനെ കൊണ്ടുവരുന്നത് അതാണ് എല്ലാ സ്റ്റോറിയിലും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇതിലുള്ള ഓരോരോ ബുക്സ് ആണ് ഞങ്ങൾ ഓരോ ദിവസം വായിക്കുക അപ്പോൾ ഈ ഏകദേശം ഞങ്ങൾ ഇപ്പം 5 ബുക്സ് കവർ ചെയ്തു അപ്പോൾ എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വായിക്കുമ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് റെസ്പോൺസിബിലിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പൊലൈറ്റ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഹെൽത്തി ഫുഡ് കഴിക്കേണ്ട ഇമ്പോർട്ടൻസ് ഇത് ഞങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ ലാസ്റ്റ് പേജിലുണ്ടല്ലോ ഇത് നമ്മൾ വായിച്ച് ഈ സ്റ്റോറി കഴിഞ്ഞാൽ ഈ സ്റ്റോറി നമ്മൾ അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ ഓരോ പേജിനും കുറച്ച് കുറച്ചാണ് കേട്ടോ ഉള്ളത് കുറച്ച് കുറച്ചാണ് ഉള്ളത് അത് നമ്മൾ അവർക്ക് വായിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാ സ്റ്റോറീസും ഒരു ദിവസം പറഞ്ഞു തരാനൊക്കെ പറയും പക്ഷേ നമ്മളത് സമ്മതിച്ച് കൊടുക്കരുത് ഓരോ ദിവസം ഓരോ ബുക്ക് വെച്ചിട്ട് വായിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതിലുള്ള ആ ഒരു മോറലും അവർ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കുറച്ച് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ ഹെൽത്തി ഫുഡിൽ ബെന്നിനെ ഹെൽത്തി ഫുഡ് കണ്ടുപിടിക്കാൻ ബെന്നി സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് അപ്പോൾ ഹെൽത്തി ഫുഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിനെ സർക്കിൾ ചെയ്യാനാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും പിന്നെ ഇതിലെ ലാസ്റ്റ് പേജിൽ വരുന്നത് പാരൻസിനുള്ള നോട്ട്സ് ആണ് കേട്ടോ പിന്നെ മാജിക് ഓഫ് ബ്രഷിംഗ് ടീത്ത് ബ്രഷിംഗ് ടീത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്തുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബെന്നിനെ ബ്രഷിൻ്റെ അടുത്തേക്ക്
കൊണ്ടുപോകാന്നുള്ള അങ്ങനെ ഓരോന്നിൽ ഓരോരോ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. പിന്നെ മാജിക് ഓഫ് ക്ലീൻലിനെസ് ഉണ്ട്, ഹോണസ്റ്റി ഉണ്ട്, പിന്നെ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിപ്പോൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ഹോണസ്റ്റിയിലുള്ള ഇതുണ്ടല്ലോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, മക്കളെ എപ്പോഴെങ്കിലും നമ്മളോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറയാനുള്ളൊരു അവസരം നൽകുക, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാതെ അങ്ങനെയൊക്കെ. അപ്പം പാരൻസിന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുട്ടികൾക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്ത സെറ്റ് വന്നിട്ട് മൈ ഫേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ വായിക്കാൻ. അപ്പോൾ ഇത് ഓരോരോ കാര്യങ്ങളിൽ നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ആദ്യമായിട്ട് ട്രെയിനിൽ പോയ എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് ഗാർഡനിങ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് പെറ്റിനെ വാങ്ങിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് സൂവിൽ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ അവർക്കുണ്ടല്ലോ അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവരാദ്യമായിട്ട് സൂവിൽ പോയപ്പം എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ട് ഗസ്റ്റ് വീട്ടിൽ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ അവരുടെ ആ ഒരു മോറൽ വാല്യൂസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് ബീച്ചിൽ പോയ എക്സ്പീരിയൻസ്, പിക്നിക്കിന് പോയ എക്സ്പീരിയൻസ്, ഷോപ്പിങ്ങിന് പോയപ്പോൾ എക്സ്പീരിയൻസ്, പിന്നെ ആദ്യമായിട്ട് പാർക്കിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റിലായിട്ട് അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സ് സ്പെല്ല് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് കുറേ ഇംഗ്ലീഷ്, പുതിയ പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇന്റലി സ്കിൽസിൽ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു മാഗ്നറ്റിക് ഒരു ഷേപ്പ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പല പല ഷേപ്പ്സ് ഉണ്ടാക്കുന്ന, എനിക്ക് തോന്നുന്നു 300 സംതിങ് ഷേപ്പ്സ് അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും അവൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്രൈയിൽ ഇന്റലി കിറ്റ് ഉണ്ട്, ഇന്റലി സ്കിൽസ് ഉണ്ട്, ഇന്റലി ബേബി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇന്റലി കിറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ മോളെ കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കി വെക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്റലി സ്കിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്ന് വാങ്ങിച്ചപ്പം എനിക്കിത് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവരെ വായിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് വായിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണ അടിപൊളിയാണ്. അപ്പം നമ്മൾക്ക് കുട്ടികളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് അവരുമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആക്ടിവിറ്റി കൂടിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡായിട്ടുള്ള ഷംന IY22 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇന്റലി കിറ്റ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 55% ഓഫ് കിട്ടും. നിങ്ങൾ ഇന്റലി സ്കിൽസ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 45% ഓഫ് കിട്ടും. ഇന്റലി ബേബി പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 35% ഓഫും കിട്ടും. ഈ ഇന്റലി ബേബി, ഇന്റലി കിറ്റ്, ഇന്റലി ടോട്ട്സ്, ഇന്റലി സ്കിൽസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ടോയ്സ് വാങ്ങിച്ച് കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ മോറൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ ഇതുപോലത്തെ സംഭവങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സ് ആണ്, അതായത് ഫസ്റ്റ് ക്രൈ ഇന്റലി ടോട്ട്സിൻ്റെ എഡ്യൂക്കേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വേർത്താണ് കേട്ടോ. അപ്പം മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണിത്. അപ്പോൾ നിങ്ങൾ ബാക്കി നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങളുടെ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.